വാർത്തകളിലേക്ക് വിശദമായി. മല്ലികാർജുൻ ഖാർഗെയോ ശശി തരൂരോ കോൺഗ്രസിനെ നയിക്കുക എന്ന് തീരുമാനിക്കാനുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി. AICC ആസ്ഥാനത്തും PCC ആസ്ഥാനങ്ങളിലുമായി നടക്കുന്ന വോട്ടെടുപ്പിൽ 9,308 പ്രതിനിധികളാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, കേരളത്തിൽ 303 വോട്ടുകളാണ് ഉണ്ടായിരുന്നത്. വോട്ടെടുപ്പിനുള്ള സമയം പൂർത്തിയായിരിക്കുന്നു. എല്ലാവരും വോട്ട് ചെയ്തോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന കണക്കുകൾ? രണ്ടിക, ഇന്ദിരാഭവനിൽ മാത്രം ഏതാണ്ട് 289 പേരാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തുമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ 287 പേർ മാത്രമാണ് ഇന്ദിരാഭവനിലെത്തി രാവിലെ മുതൽ ഈ 4 മണി വരെയുള്ള സമയത്ത് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ എൽദോസ് കുന്നിപ്പള്ളിൽ MLA, ഒപ്പം തന്നെ മറ്റൊരാൾ വടക്ക് നിന്നുള്ള കണ്ണൂർ ജില്ലയിൽ നിന്നാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ 2 പേർ ഇവിടെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിട്ടില്ല. മറ്റ് 5 പേർ റിട്ടേണിംഗ് ഓഫീസർമാരായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. ഇവിടെ വോട്ട് രേഖപ്പെടുത്താനുണ്ടായിരുന്നവർ അവർ അതത് സംസ്ഥാനങ്ങളിലെ PCC ആസ്ഥാനങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം മലയാളികളായ 2 പേരുണ്ട്. അനിൽ ബോസ്, വിദ്യാ ബാലകൃഷ്ണൻ, ഇവർ 2 പേരും ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം ഇന്ന് ബെല്ലാരിയിൽ പ്രത്യേകം തയ്യാറാക്കിയ പോളിംഗ് ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ വോട്ട് രേഖപ്പെടുത്താനുണ്ടായിരുന്ന മറ്റ് 3 പേർ, വോട്ടർ പട്ടികയിലുണ്ടായിരുന്ന 3 പേർ മരണപ്പെട്ടവരാണ്. എന്തായാലും മറ്റെല്ലാവരും, എൽദോസ് കുന്നിപ്പള്ളിൽ ഒഴികെയുള്ള എല്ലാ പ്രമുഖരും ഈ KPCC ആസ്ഥാനത്തെ ഇന്ദിരാഭവനിൽ രാവിലെ തന്നെ മുതിർന്ന നേതാക്കൾ അടക്കം എത്തി വോട്ട് രേഖപ്പെടുത്തി. അവർ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടി തന്നെയാണ് കോൺഗ്രസിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പെന്ന് ഐക്യകണ്ഠേന പറയുന്ന ഒരു സാഹചര്യവുമുണ്ടായി. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഏതാനും 2 ദിവസം മാത്രം ബാക്കിയാകുന്നു. മറ്റന്നാൾ വൈകുന്നേരം 4 മണിയോടെ കോൺഗ്രസിനെ ആര് നയിക്കും എന്ന ചോദ്യത്തിന്റെ കൃത്യമായ ഉത്തരം, ആ ഉത്തരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിന് ഇനി 2 ദിവസത്തിന്റെ ദൈർഘ്യം മാത്രമാണുള്ളത്. എന്തായാലും ശശി തരൂർ വളരെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ വോട്ട് രേഖപ്പെടുത്താൻ രാവിലെ എത്തിയ ശേഷം മാധ്യമങ്ങളോടക്കം പ്രതികരിച്ചിരിക്കുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് അസം ഒഴികെയുള്ള മേഘാലയ, മിസോറം തുടങ്ങിയ മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് തരൂരിന്റെ ക്യാമ്പ് കൂടുതലായി പ്രതീക്ഷ വെച്ചിരിക്കുന്നത്. പക്ഷേ 293 വോട്ടുകൾ മാത്രമാണ് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആകെയുള്ളത്. ഉത്തർപ്രദേശിൽ നിന്നാണ് 1,200-ലധികം വോട്ടുകൾ. ഏറ്റവും കൂടുതൽ ഈ വോട്ടർ പട്ടികയിൽ വോട്ട് രേഖപ്പെടുത്താൻ ആളുകൾ ഉള്ളത് ഏറ്റവും കൂടുതൽ അസംബ്ലി മണ്ഡലങ്ങളുള്ള ഉത്തർപ്രദേശിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് ഉത്തർപ്രദേശിൽ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ട് ആര് പിടിക്കുമോ അവരായിരിക്കും കോൺഗ്രസിനെ നയിക്കുക. അത് തന്നെയാണ് ഖാർഗെയുടെയും ഔദ്യോഗിക പക്ഷത്തിന്റെയും ഏറ്റവും വലിയ പ്രതീക്ഷയും. ആ പ്രതീക്ഷ തെറ്റാൻ സാധ്യതയില്ല എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളാണ് എല്ലാ സംസ്ഥാനങ്ങളിലും എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഓരോ സംസ്ഥാനങ്ങളിലെയും PCC അധ്യക്ഷന്മാരടക്കം മല്ലികാർജുൻ ഖാർഗെയ്ക്ക് പരസ്യമായ പിന്തുണ പ്രഖ്യാപിക്കുകയും തെരഞ്ഞെടുപ്പ് സമിതിക്ക് ഇതുമായി ബന്ധപ്പെട്ട് തരൂർ പരാതി നൽകിയതിന് ശേഷവും അത്തരത്തിൽ ഖാർഗെയോട് പിന്തുണ പ്രഖ്യാപിച്ച നിലപാട് ഓരോ PCCകളും തുടരുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോടെല്ലാം ശശി തരൂർ വ്യക്തമായ ഒരു മറുപടി തരാതെ കാത്തിരുന്ന് കാണാം, എന്നാലാവുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന തരത്തിലുള്ള പരാമർശമാണ് നടത്തിയത്. എന്തായാലും തരൂർ ക്യാമ്പും ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. എത്ര വോട്ടുകൾ ഈ ഓരോരുത്തരും നേടുമെന്ന കാര്യത്തിലുള്ള കണക്ക് കൂട്ടലുകൾ അതൊക്കെ വരും മണിക്കൂറുകളിൽ വിലയിരുത്തലുകളിലൊക്കെ ഉണ്ടാകും. എന്തായാലും 2 ദശാബ്ദത്തിന് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 24 വർഷത്തിന് ശേഷം ഗാന്ധി കുടുംബത്തിന് പുറത്തു നിന്നൊരാൾ കോൺഗ്രസിനെ രക്ഷിക്കാൻ നായകനായി എത്തുമോ? അങ്ങനെ എത്തിയാൽ അത് ആരാകും? ആ ചോദ്യത്തിനായുള്ള കാത്തിരിപ്പിലാണ് ദേശീയ രാഷ്ട്രീയം ഉൾപ്പെടെ രേണുക. തീർച്ചയായും ഗാന്ധി കുടുംബത്തിന് പുറത്തു നിന്നൊരാൾ നയിക്കാൻ എത്തുന്നു. പൊതുവെ കുറെ കാലമായി ഇതിന്റെ സംഘടനാ തലത്തിൽ ഉള്ള അതിന്റെ എല്ലാ ദൗർബല്യങ്ങളും കളഞ്ഞുകൊണ്ട് സംഘടനാ തലത്തിൽ കൂടുതൽ ശക്തിയോടെ കോൺഗ്രസ് ഉയർത്തെഴുന്നേൽക്കും തെരഞ്ഞെടുപ്പിന് ശേഷം എന്നതാണ് നേതാക്കളുടെ ആകെയുള്ള പ്രതീക്ഷ. അതേസമയം വലിയ വിജയപ്രതീക്ഷ തരൂരിനുണ്ടെങ്കിൽ പോലും സാധ്യത എത്രമാത്രം എന്ന സംശയം നിലനിൽക്കുകയാണ്. എന്താകും ഈ റിസൾട്ട് മറ്റന്നാൾ വരുമ്പോൾ കോൺഗ്രസിന് സംഭവിക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്? തരൂരിന്റെ ഭാവി എന്തായിരിക്കും എന്നാണ് കണക്കുകൂട്ടുന്നത്? രണിക, ഈ ചോദ്യങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. കാരണം മല്ലികാർജുൻ ഖാർഗെ ഔദ്യോഗിക പക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ് മത്സരിച്ചത് എന്ന് വ്യക്തമാക്കുന്ന ചില സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം പുറത്തു വന്നിരുന്നു. കാരണം ആ ഒരു സംശയം ബലപ്പെട്ടതിന്റെ ഒരു കാരണം, ഈ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് വേണ്ടിയുള്ള നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിടാനായി മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായിരുന്ന എ കെ ആന്റണിയെ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തിയത് സോണിയാഗാന്ധി തന്നെയാണ് എന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഗാന്ധി കുടുംബത്തിന്റെ പൂർണ്ണമായ പിന്തുണ മല്ലികാർജ്ജുൻ ഖാർഗെക്കാണ്. അങ്ങനെയാണെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ കൂടുതൽ സംസ്ഥാനങ്ങളിലെയും PCC നേതൃത്വങ്ങളുടെ അടക്കം പിന്തുണയോടെ ഈ 9,308 വോട്ടർമാരിൽ പരമാവധി വോട്ടർമാരുടെ പിന്തുണയും ഖാർഗെക്കാണ് എന്ന് വ്യക്തമാക്കുന്ന സൂചനകൾ ആ പ്രചാരണ വേളയിലെല്ലാം തന്നെ വ്യക്തമായിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇന്ന് രാവിലെ മുതൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നമുക്ക് ലഭ്യമാകുന്ന സൂചനകളും. അതുകൊണ്ട് തന്നെയാണ് യാഥാർത്ഥ്യ ബോധത്തോടെ തന്നെ കരുതലോടെ തന്നെയാണ് തരൂർ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. തനിക്കാവുന്ന തരത്തിൽ താൻ എല്ലാവിധത്തിലും വോട്ട് തേടിയിട്ടുണ്ട്, ഇനി വോട്ടർമാർ തീരുമാനിക്കട്ടെ. ആ വാചകങ്ങളിൽ തന്നെ വ്യക്തമാണ് ആ വിധി എന്ത് തന്നെയായാലും അത് താൻ അംഗീകരിക്കും, തെരഞ്ഞെടുക്കപ്പെടുന്നത് ആരായാലും അവർ കോൺഗ്രസിനെ നയിക്കും എന്ന സൂചന തരൂർ പ്രകടിപ്പിക്കുമ്പോൾ കൃത്യമാണ്, വ്യക്തമാണ് തരൂരിന്റെ വാക്കുകൾ. ഒരു തരത്തിൽ പരാജയമുണ്ടായാൽ അത് തന്റെ മാത്രം ഉത്തരവാദിത്വം ആയിരിക്കില്ല, തന്റെ ഒരു പ്രചാരണത്തിലെ പിഴവുകൾ ആയിരിക്കില്ല. താൻ മാറ്റത്തിന് വേണ്ടി ശ്രമിച്ചു, പക്ഷേ പ്രവർത്തകർക്ക് ആ മാറ്റം ആവശ്യമില്ലെങ്കിൽ തനിക്ക് പിന്നെ എന്ത് ചെയ്യാൻ കഴിയും എന്നൊരു സൂചന, എന്നൊരു ധ്വനി ജനങ്ങൾക്ക് മുമ്പിലേക്ക് വെച്ചുകൊണ്ടാണ് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ശശി തരൂർ ഇന്ദിരാഭവനിൽ നിന്ന് മടങ്ങിയിരിക്കുന്നത്. രേണുക, തീർച്ചയായും ഡാൻ ഈ പ്രചരണത്തിന്റെ ഘട്ടത്തിൽ ഒക്കെയും ശശി തരൂരിന്റെ ഭാവി എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം എന്നതാണ് എല്ലാവരും ചർച്ച ചെയ്ത പ്രധാന കാര്യങ്ങളിൽ ഒന്ന്. ഇന്ന് ശശി തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞത് താൻ മത്സരിച്ചത് തനിക്ക് വേണ്ടിയല്ല, കോൺഗ്രസിന് വേണ്ടിയും ഈ ഇന്ത്യക്ക് വേണ്ടിയുമാണ്, ഇന്ത്യയിലെ ജനാധിപത്യത്തിന് വേണ്ടിയുമാണ് എന്ന് തരൂർ പറയുമ്പോൾ താൻ കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നതിന്റെ സൂചന തന്നെയാണോ? അങ്ങനെ നമ്മൾക്കതിനെ കരുതാമോ അദ്ദേഹത്തിന്റെ വാക്കുകളെ? ഒരു പക്ഷേ ഈ കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിന് പരാജയം രുചിക്കേണ്ടി വന്നാലും ഒരു മുതിർന്ന ചുമതലയിൽ കോൺഗ്രസ് നേതൃത്വം തന്നെ, പ്രത്യേകിച്ച് ഗാന്ധി കുടുംബം തന്നെ തരൂരിനെ നിയമിച്ചേക്കും എന്ന വ്യക്തമായ സൂചനകൾ ഹൈക്കമാൻഡ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമായിരുന്നു. ഒരുപക്ഷേ AICCയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്കോ അടക്കം ശശി തരൂർ പരിഗണിക്കപ്പെട്ടേക്കാം. ആ സാധ്യതകളെയെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് തരൂർ മറ്റൊരു വഴിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ വഴി ഏതായിരിക്കും? അതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി അഭ്യൂഹങ്ങളിൽ നിർത്തിയിരുന്നത്. പക്ഷേ തരൂർ അതിനോടെല്ലാം വളരെ കരുതലോടെയുള്ള പ്രതികരണം തന്നെയാണ് നടത്തിയത്. ഒരു തരത്തിലും പാർട്ടിക്ക് ദോഷം വരുന്ന, ഗാന്ധി കുടുംബത്തിന്റെ അതൃപ്തി ഉളവാക്കുന്ന തരത്തിലുള്ള ഒരു നീക്കങ്ങളും തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകത്തില്ല. കോൺഗ്രസിൽ ഒരു മാറ്റം അനിവാര്യമായിരുന്നു. ആ മാറ്റത്തിന്റെ സന്ദേശം പ്രവർത്തകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗാന്ധി കുടുംബത്തിന്റെ തന്നെ മൗന സമ്മതത്തോടെ താൻ മത്സരരംഗത്തേക്ക് കടന്നു വന്നതെന്ന് വ്യക്തമായി തരൂർ തന്നെ നേരത്തെ പരസ്യമായി പ്രതികരണങ്ങൾ നടത്തിയതുമാണ്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഒരിക്കലും തരൂർ ഒരു വിമത നീക്കം പൊടുന്നനെ നടത്തും എന്ന് നമുക്ക് കരുതുക വയ്യ. വളരെ നയതന്ത്ര വിദഗ്ധനായ ഒരു വ്യക്തിത്വം തന്നെയാണ് തരൂർ. അതുകൊണ്ട് എടുത്തു ചാടി തന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു നീക്കങ്ങളിലേക്കും ശശി തരൂരിനെ പോലെ ബുദ്ധിമാനായ ഒരു നേതാവ് ഒരിക്കലും കടക്കത്തില്ല. അതുകൊണ്ട് തന്നെ അത്തരം ചർച്ചകളൊക്കെ കേവലം മാധ്യമ സൃഷ്ടികളാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന തരൂരിന്റെ തന്ത്രം അത് കൃത്യമായ ഒരു രാഷ്ട്രീയ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. അത് ഏത് തരത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഗുണകരമായി തീരുമെന്നറിയാൻ ഈ 2 ദിവസങ്ങളുടെ കാത്തിരിപ്പ് മാത്രം മതിയാകും. രേണുക, ഒരുപാട് അഭിപ്രായങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു. വിലക്കുണ്ടായിട്ടും പരസ്യ പ്രസ്താവനകളുമായി ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ രംഗത്ത് വരുന്നതുമൊക്കെ കണ്ടു. പക്ഷേ ഇന്ന് നമ്മൾ അവിടെ വോട്ട് ചെയ്യാൻ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എത്തുമ്പോൾ വലിയ സന്തോഷം, വലിയ ആത്മവിശ്വാസം, അത് ഈ ഉൾപാർട്ടി ജനാധിപത്യം അത് ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടത്താനാകുന്നു, മറ്റു പാർട്ടികൾ കണ്ടുപഠിക്കൂ കോൺഗ്രസിനെ എന്നാണ് A K ആന്റണിയെ പോലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ ഫലം എന്തായാലും ഈ സംഘടനാപരമായ ദൗർബല്യങ്ങൾ കുറച്ചുകൊണ്ട് ഒരു ഉയർത്തെഴുന്നേൽപ്പിന് കോൺഗ്രസ് ശ്രമിക്കുകയാണ്, അത് സാധ്യമാകും എന്ന സൂചനകളാണോ ഇന്നത്തെ നേതാക്കളുടെ പ്രതികരണങ്ങളും മൊത്തം ഇന്ന് ഏതാണ്ട് 6 മണിക്കൂറോളം നീണ്ട അവിടെ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം നൽകുന്ന സൂചനകൾ? ഈ ഭാരത് ജോഡോ യാത്ര കേരളത്തിൽ ഉണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങൾ ശക്തമായ രീതിയിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിലൂടെ കടന്നുപോയപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അതുണ്ടാക്കിയ ഒരു ആവേശമുണ്ടായിരുന്നു. പക്ഷേ ആ ആവേശത്തെ തല്ലിക്കെടുത്തുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ മുതിർന്ന നേതാക്കളുടെയും യുവ നേതാക്കളുടെയും ഭാഗത്തു നിന്നുണ്ടായപ്പോൾ പ്രവർത്തകർ തന്നെ ആശങ്കയിലാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് KPCC നേതൃത്വത്തെ അടക്കം ആശങ്കപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് ആ കാര്യങ്ങൾ ചെന്ന് നീക്കുകയും ചെയ്തു. കാരണം പരസ്യമായി ഇത്തരത്തിൽ ഒരു പ്രതികരണങ്ങളും നടത്താൻ പാടില്ല എന്ന് തെരഞ്ഞെടുപ്പ് സമിതിയുടെ അധ്യക്ഷനായ മധുസൂദനൻ മിശ്രി തന്നെ നേരത്തെ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നെങ്കിലും ആ നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കേരളത്തിൽ നിന്നുള്ള PCC നേതാക്കൾ അടക്കം കൃത്യമായി മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് അനുകൂലമായ തീരുമാനമെടുക്കുകയും പരസ്യമായി നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു നിലയിലേക്ക് സാഹചര്യങ്ങൾ നീങ്ങിയത്. അതേ സാഹചര്യത്തിൽ തന്നെ ശബരിനാഥനെ പോലെ, ഹൈബി ഈഡനെ പോലെ, MK രാഘവൻ MBA പോലെയുള്ള നേതാക്കൾ ഫേസ്ബുക്കിലൂടെയും മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെയും മാറ്റത്തിന് ഒരു വോട്ട്, തങ്ങളുടെ പൂർണ്ണ പിന്തുണ തരൂരിനാണ് എന്ന തരത്തിലേക്ക് കൃത്യമായ ഹാഷ്ടാഗുകളോട് കൂടിയ ആ പോസ്റ്റുകൾ ഇടുന്ന സാഹചര്യം കൂടി വന്നപ്പോൾ സംസ്ഥാനത്തെ യുവ നേതൃത്വവും മുതിർന്ന കോൺഗ്രസ് നേതൃത്വവും ഇവർ രണ്ട് തട്ടിലാണ്, ഇവർക്കിടയിലുള്ള ഭിന്നത മറനീക്കുകയാണ് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ വ്യാപകമായി കോൺഗ്രസ് കേന്ദ്രങ്ങളെ അസ്വസ്ഥമാക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ KPCC അധ്യക്ഷനടക്കം ആദ്യം ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാടായിരുന്നില്ല അദ്ദേഹം ഒരു മൃദു സമീപനത്തിലേക്ക്, നയസമീപനത്തിലേക്ക് പിന്നീട് മാറുകയായിരുന്നു. മനസാക്ഷി വോട്ട് രേഖപ്പെടുത്താം, കോൺഗ്രസ് ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ്, തങ്ങൾക്കിഷ്ടമുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം എല്ലാ വോട്ടർമാർക്കും ഉണ്ട് എന്ന് പറഞ്ഞ് നയപരമായി ഈ ഒരു കാര്യത്തെ കൈകാര്യം ചെയ്യുന്ന സമീപനമാണ് KPCC അധ്യക്ഷൻ K. സുധാകരൻ അടക്കം സ്വീകരിച്ചത്. പക്ഷേ അപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്ന ശശി തരൂർ, കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശശി തരൂർ ആദ്യമായി KPCC ആ സ്ഥാനത്ത് ഇവിടെ മുതിർന്ന നേതാക്കളെ കാണാനെത്തിയപ്പോൾ അതിന് മുന്നോടിയായി K. സുധാകരൻ തന്നെ ഇവിടുന്ന് മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ദേശീയ മാധ്യമങ്ങൾ അടക്കം തരൂരിന് തന്റെ ഹോംലാൻഡിൽ പിന്തുണ നഷ്ടപ്പെടുകയാണോ എന്ന തരത്തിലുള്ള വ്യാപകമായ ചർച്ചകളിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യവും അതിലൂടെ ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ശശി തരൂർ കൃത്യമായി അതിനുള്ള മറുപടി പരസ്യമായി തന്നെ വ്യക്തമാക്കിയത്. അദ്ദേഹം ഹൈക്കമാൻഡ് നേതൃത്വത്തിനും തെരഞ്ഞെടുപ്പ് സമിതിക്കും ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിശദീകരണങ്ങളും പരാതികളും നൽകുകയും ചെയ്തു. പക്ഷേ ആ പരാതികളൊന്നും മുഖവിലക്കെടുക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് സമിതിക്ക് കൃത്യമായി ഫലം കാണാനോ വിജയിക്കുവാനോ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. കാരണം അത്തരത്തിൽ അവരതിനെ കരുതലോടെയാണ് എടുത്തിരുന്നതെങ്കിൽ, ഗൗരവത്തോടെയാണ് എടുത്തിരുന്നതെങ്കിൽ മധുസൂദനൻ മിശ്രി തന്നെ ഇത്തരത്തിൽ യാതൊരു പരാതികളും തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നൊരു പരാമർശമാണ് രേഖാമൂലം തരൂർ ക്യാമ്പിന്റെ പരാതി അവർക്ക് ലഭ്യമായ ശേഷവും അവർ നടത്തിയത്. അതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്, തരൂർ ഉയർത്തിയ ആക്ഷേപങ്ങൾക്കൊന്നും വേണ്ടത്ര ഗൗരവം ദേശീയ തലത്തിൽ ഹൈക്കമാൻഡിന്റെയോ തെരഞ്ഞെടുപ്പ് സമിതിയുടെയോ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തരൂർ നടത്തിയത് ഒരു ഒറ്റയാൻ പോരാട്ടമാണ്. ആ ഒറ്റയാൻ പോരാട്ടത്തിൽ എത്ര വോട്ടുകൾ സമാഹരിക്കുവാൻ ശശി തരൂരിന് കഴിഞ്ഞു എന്നതാകും ആ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു വിഷയം. രേണുക, ശരി, ചരിത്രം കുറിക്കാൻ തരൂരിനാകുമോ? ആരാകും AICC അധ്യക്ഷനാവുക? കാത്തിരിക്കാം. മറ്റന്നാളാണ് വോട്ടെണ്ണൽ. വോട്ടെടുപ്പ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. വാർത്തകൾ തുടരുന്നു. PFI ഹർത്താലിലെ ആക്രമണങ്ങളിൽ കടുത്ത നിലപാടുമായി ഹൈക്കോടതി. പോപ്പുലർ ഫ്രണ്ടിന്റെയും സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൽ സത്താറിന്റെയും വസ്തുവകകൾ കണ്ടുകെട്ടിയതിന്റെ വിശദാംശങ്ങൾ അറിയിക്കാൻ സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഹർത്താൽ ആക്രമണങ്ങളിൽ രജിസ്റ്റർ ചെയ്ത മുഴുവൻ കേസുകളിലും കണക്കാക്കിയ നഷ്ടം എത്രയെന്ന് അറിയിക്കാനും നിർദ്ദേശിച്ചു. സനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, ഇതേ വിഷയത്തിൽ കോടതി ഇടപെടൽ നേരത്തെയും ശ്രദ്ധേയമായിരുന്നു. ഇപ്പോഴും കടുത്ത നിർദ്ദേശങ്ങൾ കോടതി നൽകിയിരിക്കുന്നു. എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ സംഭവിച്ചത്? മിന്നൽ ഹർത്താലിൽ സംസ്ഥാനത്ത് വ്യാപകമായി അക്രമ സംഭവങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് കോടതി സ്വമേധയാ വിഷയത്തിൽ ഇടപെട്ടത്. ഹൈക്കോടതിയുടെ മുൻ ഉത്തരവുകൾക്ക് വിരുദ്ധമായാണ് ഇത്തരത്തിൽ ഹർത്താൽ നടത്തിയതെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഹർത്താൽ ആഹ്വാനം ചെയ്ത നേതാക്കൾക്കെതിരെ ഓരോരോ സ്റ്റേഷനുകളിലായി പ്രത്യേകം സംഭവങ്ങളിൽ കേസുകൾ എടുക്കണമെന്ന നിർദ്ദേശം നൽകിയത്. ഇതിന്റെ തുടർച്ച എന്നവണ്ണമാണ് ഇപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ സത്താറിന്റെയും മറ്റു ഭാരവാഹികളുടെയും വസ്തുവകകൾ കണ്ടുകെട്ടിയതിന്റെ വിശദാംശങ്ങൾ അറിയിക്കാൻ സർക്കാരിനോട് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത മുഴുവൻ കേസുകളിലും എത്ര രൂപയുടെ നാശനഷ്ടമുണ്ടായി എന്നത് കോടതിയെ അറിയിക്കണമെന്നും പറഞ്ഞിരിക്കുന്നു. നവംബർ 7 ഒരു സത്യവാങ്മൂലത്തിലൂടെ ഇത് നൽകണമെന്നാണ് അറിയിച്ചിരുന്നത്. നേരത്തെ KSRTCക്കും മറ്റു സ്വകാര്യ വസ്തുവകൾക്കുമുണ്ടായ നഷ്ടമൊക്കെ ഓരോരോ കേസുകൾ തിരിച്ചു നൽകണമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ഇപ്പോൾ നിലപാടിരിക്കുന്നത്. ഈ NIA പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളെ കൂട്ടമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സംസ്ഥാനത്ത് മിന്നൽ ഹർത്താലിന് PFI ആഹ്വാനം ചെയ്തത്. രേണുക, ശരി. സനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇലന്തൂർ നരബലിക്കേസിലെ പ്രതികളായ ഷാഫിയുടെയും ഭഗവത് സിംഗിന്റെയും DNA സാമ്പിൾ ശേഖരിച്ചു. ഫോറൻസിക് അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതികളെ രാവിലെ മെഡിക്കൽ കോളേജ് മോർച്ചറി കോംപ്ലക്സിൽ എത്തിച്ചിരുന്നു. ഡാനി പോൾ ഉണ്ട് വിവരങ്ങളുമായി. ഡാനി, എന്ത് പരിശോധനകൾക്കായാണ് ഇവരുടെ DNA ശേഖരിച്ചിരിക്കുന്നത്? Renuga, this case is a Prothagicha, the Kudal Shastri Mayor Somibanum, other forensic Parishodanagal Dame, Mata Shastri Parishodanagal Mella, Madisanatur, Telugu, Shagirika, Samaharan, Tanana, and Nation of the Police Electric Mudana, R. Idilton and Nation of Muno to Kundabon. The Prothagicha is some of the Kolabada, some of the Sashio, Matakarangalo, Villa, Tanat, is a Hajirangal Kortanaki, Kuti, and a given a Modigal Sanamaki, Telugu Shagiricha, Muno to Bogan, and Sangam Chi. In the forensic Parishodan Ladakam Undaidana, in the everyday Vaiti Parishodan, Vidakta, Parishodan Ladakam Narthendi Nadana, Kalamishiri Medical College, Ethichin, Sadanagadil, and Alam General Ashiputri Lairno, Itram Parishodan and Narthana, in the Kalamishiri Medical College, Ethicim, Athikata Parishodan Kishamana Pinida, Mortuary Complex Nodichernula, a forensic Bhagatil and Pradigla Shafi, Madodapantane, a Bagol singing Emitigim, Idil Forensica. Television Pagamaitola, Parishodan Lander and Nartu Game Chidida, a criminal procedure Chatapragaramula, Natabadiana, Adil Pragaram, a prodigal, our Edingil Katatil, Avarka, Mutircha, Muriel Kapan, the Sahajing Labrador, Deha Parishodan, Adakam, Natathela, Adindir Bagam Gudia, Tidutram, Parishodan Landan and Natatheda, Eda Purtiaki in Sheshamivre, Ada Stational, Moon Stational Lightana, Police Stational Lightana, Immun Prodigal. Custody Suchikunada, Adelipol Shafi, Kadavandra Police Station Lake, Nerte, a police club Leka, Mono Protegalematicum, Avadana Urumicha Vahanatel Kondovogi, Maidun Diarnapol, Oru Trem, Avroda Station Lake Kondon, Niori Katatel in the Vishadamaya, Chotin Jelo Matondag under Sats, the Koravana, Kudalamina, a Kaji Dusangal Shaker, Chatelical Dame, Adopana, Windham, every Chotin in the Lebicha, Karingal Develam, the Vishadamaya, Vishakalam Daniana in the Narakuna. National Diosamar Ari Dilla or Yogam Cheladakam Deputy Police Commissioner Undaidano, other Munota Pogim Chiana, Imna Telebugal, Ernagulata, Idina Pagamata, delivered a Poundago in the Bargain of Taja, Shafi, Patmayude, College Pata, Patmeda, Sorna, Pranangude, or Sogara, Panamada Bad Stavratil, Pane Petirno, other Adil Kandu Single Police, Adil Parishodan and Artugim, Shafi the Vidnakam Parishodan and Artugim, is some of the Telebugal country to Game Shafi. വീട്ടിലും അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിലും എത്തി തെളിവ് ശേഖരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത് പക്ഷേ അത് ഇന്ന് ഇതുവരെ ഈ സമയം വരെ ഉണ്ടായിരുന്നു ഒരുപക്ഷേ അത് വൈകിട്ടോടുകൂടി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമുണ്ട് എന്തായാലും പ്രതികളുമായി ഇലന്തൂർക്ക പോകില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇനി കൂടുതലും ഇവർ നൽകിയ മൊഴികളുടെയും ചോദ്യം ചെയ്യലുകളുടെയും അടിസ്ഥാനത്തിലെല്ലാം ലഭിച്ച തെളിവുകളുടെ അടക്കമുള്ള ഒരു പരിശോധനകൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അത്തരം നടപടിക്രമങ്ങൾക്കാണ് മുൻതൂക്കം നൽകുന്നത് 12 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസിന് അനുവദിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു തെളിവുകളുടെ സമാഹരണവും അവരുടെ ചോദ്യം ചെയ്യലും എല്ലാം തന്നെയാണ് ഈ ദിവസങ്ങളിൽ പുരോഗമിക്കുന്നത് ഷാഫിയുടെ സുഹൃത്തുക്കളിലേക്ക് അടക്കം പോലീസ് ചെന്നെത്തുന്നുണ്ട് ഇയാളുടെ കഴിഞ്ഞ കാല ചെയ്തികൾ അതെങ്ങനെയായിരുന്നു ആരെല്ലാമായിരുന്നു ഇയാളുടെ സുഹൃത്തുക്കൾ എന്നതടക്കമുള്ള ഒരു വിശദാംശങ്ങൾ തന്നെ പോലീസ് മുഴുവനായിട്ട് തന്നെ ശേഖരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഷാഫി ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ഈ പ്ലോട്ട് അടക്കം ആസൂത്രണം ചെയ്യും നടപ്പാക്കുകയും ചെയ്തൊരാൾ പ്രത്യേകിച്ച് ഈ ഇവരെ അടക്കം ഈ ഭഗവത് സിംഗിനെയും ലൈലയെയും അടക്കം ഒരു ഘട്ടത്തിൽ ഷാഫി കബളിപ്പിച്ചു എന്ന ഒരു തോന്നലും പോലീസിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ശരി ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് നേരത്തെ സൂചിപ്പിച്ച PFI ഹർത്താലിലെ അക്രമങ്ങളിൽ കടുത്ത നിലപാട് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്ന വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെയും സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൽ സത്താറിന്റെയും വസ്തുവകകൾ കണ്ടുകെട്ടിയതിന്റെ വിശദാംശങ്ങൾ അറിയിക്കാൻ കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു ഹർത്താൽ അക്രമങ്ങളിൽ രജിസ്റ്റർ ചെയ്ത മുഴുവൻ കേസുകളിലും കണക്കാക്കിയ നഷ്ടം എത്രയെന്ന് അറിയിക്കാനും നിർദ്ദേശിച്ചു MS സനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അനീഷ് നേരത്തെ KSRTCക്ക് മാത്രമുണ്ടായ നഷ്ടം കണക്കാക്കി കോടതിയെ അറിയിച്ചിരുന്നു ഇപ്പോൾ മുഴുവൻ നഷ്ടം എത്ര എന്ന് കോടതി ആരാഞ്ഞിരിക്കുന്നു മറ്റ് വസ്തുവകകൾ കണ്ടുകിട്ടിയതിന്റെ വിശദാംശങ്ങൾ അറിയിക്കാനും പറഞ്ഞിരിക്കുന്നു ഇതിൽ സർക്കാർ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ സ്വീകരിച്ച നിലപാട് എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് കോടതിയിൽ വ്യക്തമാക്കിയത് പോപ്പുലർ ഫ്രണ്ടിന്റെ മിന്നൽ ഹർത്താലിനെ തുടർന്ന് ഈ ഹർത്താൽ നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുകയും നേരത്തെ ഹൈക്കോടതിയുടെ അല്ലെങ്കിൽ നേരത്തെ മുൻകൂർ അനുമതി നേടാതെ ഹർത്താൽ പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് കർശനമായ നടപടികളുമായി കോടതി രംഗത്തെത്തിയത് ഇതേ തുടർന്ന് KSRTCക്ക് മാത്രമുണ്ടായ നഷ്ടം പ്രത്യേകം കണക്കാക്കുകയും സ്വകാര്യ സ്വത്തുക്കൾക്കും മറ്റു സ്വകാര്യ വാഹനങ്ങൾക്കടക്കമുണ്ടായ നഷ്ടം കണക്കാക്കാൻ പറയുകയും ചെയ്തിരുന്നു ഈ നഷ്ടപരിഹാരം കൊടുക്കേണ്ട തുക പൂർണ്ണമായും കെട്ടിവെച്ച ശേഷം മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് ജാമ്യം നൽകാവൂ എന്ന് കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു ഇതിന്റെ തുടർച്ചയായാണ് ഇന്ന് കേസും വീണ്ടും പരിഗണിച്ചപ്പോൾ ഈ പോപ്പുലർ Elephant എന്ന സംഘടനയുടെയും ഒപ്പം അബ്ദുൾ സത്താർ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയുടെയും വസ്തുവകൾ കണ്ടുകിട്ടിയതിന്റെ വിശദാംശങ്ങൾ അറിയിക്കാൻ സംസ്ഥാന സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചത്, എത്ര പണം ഇതിനകം ഈ പ്രതികളിൽ നിന്നും ഈടാക്കി എന്നടക്കമുള്ള മുഴുവൻ വിശദാംശങ്ങളുമാണ് വേണ്ടതെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. ഒപ്പം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത മുഴുവൻ ആക്രമണ കേസുകളിലുമുണ്ടായ നഷ്ടം എത്രയെന്ന് അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിക്കുന്നു. നേരത്തെ KSRTCയുടെ കൃത്യമായ കണക്ക് KSRTC നൽകിയിരുന്നു. വാഹനങ്ങൾ അടിച്ചു തകർത്ത വകയിലും ഒപ്പം ട്രിപ്പുകൾ റദ്ദാക്കിയ വകയിലുമൊക്കെ ഉണ്ടായ നാശനഷ്ടങ്ങൾ പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തികൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും അടക്കമുണ്ടായ നഷ്ടത്തെക്കുറിച്ച് വിശദവിവരം സമർപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങളുടെ കണക്ക് തിട്ടപ്പെടുത്തിയിരിക്കുന്നു. ഇത് കൈമാറും എന്ന് അറിയിച്ചിരിക്കുന്നു. എന്തായാലും അടുത്ത November 7 ഇക്കാര്യത്തിൽ ഈ സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിക്കുക. ശരി, MS സനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. വാർത്തകൾ അവസാനിക്കുന്നില്ല, ഇടവേളകളില്ലാതെ News 18 യൂട്യൂബ് ചാനലിൽ കാണാം. അതിനുശേഷം ഗവർണർക്ക് മന്ത്രിയെ മാറ്റാൻ അധികാരമുണ്ടോ എന്ന വിഷയത്തിൽ പൊതുവേദിയും കാണാം.